നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞതും അതുപോലെ തന്നെ ഉത്കണ്ഠ നിറഞ്ഞതുമായ കാലഘട്ടമാണ് ഗർഭകാലം. ഗർഭകാലത്തെ സങ്കീർണതകളെ പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ. ഈ വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത് എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലിസമ്മ ജോസഫാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, വളരെ സാധാരണമായ ഒരു പ്രക്രിയയാണ് ഗർഭാവസ്ഥ. എന്നാൽ എപ്പോഴാണ് ഗർഭാവസ്ഥ സങ്കീർണതയുള്ളതായി തീർന്നത്? പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മളൊരു സന്തോഷപ്രദമായ ഒരു കാലാവസ്ഥയാണ്. അത് നാച്ചുറലായിട്ട് വരുന്ന ഒന്നാണ്. പക്ഷെ ചില കേസുകളിൽ അതിന് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയും. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഏജ് 35 വയസ്സ് അതിന് മുകളിൽ ഏജുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ ആ പ്രഗ്നൻസി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ പ്രഗ്നൻസിയിലുള്ള ഒരു സ്ത്രീക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രഷർ, ശരീരത്തിൽ രക്തസമ്മർദ്ദം കൂടുക, അതുപോലെ തന്നെ പ്രമേഹം, ഡയബറ്റീസ് ഉണ്ടാകുക, അതുപോലെ രക്തക്കുറവ്, വിളർച്ച ഉണ്ടാകുക, അതുപോലെ ഹാർട്ട് ഡിസീസ്, വൃക്കസംബന്ധമായ റീനൽ ഡിസീസ്, ട്യൂബർക്കുലോസിസ് ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ അനുബന്ധിച്ചുള്ള പ്രഗ്നൻസിയിൽ അത് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അതുപോലെ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ അതിൽ കിടക്കുക, ഈ കുഞ്ഞിനെ ചുറ്റിയുള്ള വെള്ളം കൂടുക, കുറയുക, ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം അതിന് ഹൈ റിസ്ക് പ്രഗ്നൻസി, പെട്ടെന്ന് കുഞ്ഞിനുള്ള അനക്കം കുറയുക, ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ അബോർഷൻസ് വളരെ രണ്ടു മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഗർഭാവസ്ഥ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു രണ്ടോ മൂന്നോ അടുപ്പിച്ച് റിക്കറൻ്റ് അബോർഷൻസ് എന്ന് പറയും. ഇങ്ങനെ മൂന്ന് അബോർഷൻസ് അടുപ്പിച്ച് ഉണ്ടാകുന്ന ഒരു ലേഡിയ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ, അതുപോലെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു പോവുക, ചാപിള്ള എന്ന് പറയുന്നത്, അത് കുഞ്ഞ് ഉണ്ടായി ഉടനെ തന്നെ മരിക്കുക, ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ വളരെയധികം അടുത്ത പ്രഗ്നൻസിൽ അതിന് ഹൈ റിസ്ക് ആയിട്ട് തന്നെ എടുത്തിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഡോക്ടർ, നമുക്ക് കോളർ ഉണ്ട്. ഹലോ, അതെ, ഡോക്ടറോട് സെക്കൻഡറായിരുന്നു സംസാരിക്കുന്നത്. എന്റെ മോളുടെ ഇപ്പം 3 മാസം കഴിഞ്ഞു ഗർഭിണിയാവള്. അവൾക്ക് ഓവുലേഷൻ നടക്കത്തില്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെഡിസിൻ എടുത്തു. ഇപ്പം ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക, ഡ്യൂട്ടിക്ക് പോകുന്നില്ല. അപ്പൊ അന്നേരം അവള് ഇപ്പൊ ഞങ്ങള് സെക്കൻഡറാബാദിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ യാത്ര ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, ഈ ഓവുലേഷൻ ഇല്ലാതെ പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആയിരിക്കും കൂടുതൽ. അത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പൊ ആദ്യത്തെ 3 മാസം നമ്മൾ ഹോർമോൺ സപ്പോർട്ട് ചെയ്ത് റെസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നമ്മളൊന്ന് സ്കാൻ ചെയ്യുക. ആ സ്കാനിങ്ങിൽ മറവുള്ള ഫംഗ്ഷനാണ്, കുഞ്ഞ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല. ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനോ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടുന്നാണ് വിളിക്കുന്നത്? മാഡം, ഇത് എന്റെ സ്വന്തം വീട് കോട്ടയത്താണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, അത് മാഡം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ വൈഫ് വന്ന് പ്രഗ്നന്റാണ്, 6 മാസം. അപ്പൊ അവളുടെ കണ്ണില്, വലത് കണ്ണില് കുറച്ച് വീങ്ങിട്ട് വരുന്നുണ്ട്. അവരിപ്പോ 1.5 മാസമായിട്ട് അങ്ങനെ തന്നെയാണ്. ഒരു ഡോക്ടറെ കാണിക്കുമ്പോ ചൂടിന്റെ ആണ് അങ്ങനെ പറഞ്ഞ ഓയിൽമെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അത് തേച്ചിട്ട് വലിയ ഇതൊന്നും ഇല്ല, കാര്യമൊന്നും ഇല്ല. അപ്പം ആദ്യമേ അവർക്ക് പ്രഷർ വല്ലതും ഉണ്ടോ എന്ന് ശരീരം നമ്മൾ ബി പി ഒന്ന് ചെക്ക് ചെയ്യുക. ബി പി ചെക്ക് ചെയ്ത് ബി പി നോർമലാണ്. രക്തക്കുറവ് വല്ലതും ഉണ്ടോ, അനീമിയ, വിളർച്ച ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് വിളർച്ചയില്ല, അതായത് മാഡം ഇപ്പൊ 5 ടൈപ്പ് സ്കാന് അത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഷുഗർ നോക്കിയിട്ടുണ്ട്, പ്രഷർ നോക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാം നോർമലാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, കണ്ണിന് നീർവീഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണിന് ഡോക്ടറെ ഒന്ന് കാണിക്കണം. അപ്പൊ കണ്ണിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോന്ന് കണ്ണിന് ഡോക്ടറോട് ചോദിച്ചാണ് അറിയേണ്ടത്. ബാക്കിയെല്ലാം നോർമൽ ആണെങ്കിൽ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടർ, ഈ അബോർഷൻ തുടർച്ചയായിട്ട് വരുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചല്ലോ, അവർക്കുണ്ടാകുന്ന റിസ്കുകൾ എന്തെല്ലാമാണെന്ന്? അപ്പൊ ഈ അബോർഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ആദ്യമേ കാരണങ്ങൾ കണ്ടുപിടിക്കുക. കാരണങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ അണ്ടവും ബീജവും കൂടെ ചേരുക. അണ്ടവും ബീജവും കൂടെ ചേരുമ്പോൾ അത് ഹെൽത്തി അല്ലെങ്കിൽ ആദ്യത്തെ 8 ആഴ്ചക്കുള്ളിൽ അത് അബോർഷൻ ആകാൻ ചാൻസ് കൂടില്ല. അത് കുറഞ്ഞ് കുറച്ചുകൂടെ വന്നൊരു 3 മാസം 4 മാസമായി കഴിയുമ്പോൾ യൂട്രസിൻ്റെ കണ്ടീഷൻസ്, ഇപ്പം കുഞ്ഞിന് അംഗവൈകല്യങ്ങളോ ക്രോമസോമലോ അനോമലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അബോർഷനാകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ 3 മാസം 4 മാസം ഒക്കെ ആകുമ്പോൾ ഫൈബ്രോയിഡ്, യൂട്രസിനകത്തുള്ള ഒരു മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ആ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ യൂട്രസിന് 2 അറയായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിത്തി പോലെ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കേസുകൾ അവിടെ വന്ന് ഗർഭം ടച്ച് ചെയ്യുമ്പോഴത്തേനും അത് അബോർഷനാകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പക്ഷേ ഒരു 4 മാസം 5 മാസം ഒക്കെ ആകുമ്പോഴത്തേനും ഗർഭാശയ മുഖം, സെർവിക്സ് എന്ന് പറയും, അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അങ്ങ് വികസിച്ച് പോകും. അപ്പോൾ അത് പെയിനൊന്നും ഇല്ലാതെ അങ്ങ് അബോർഷനാകും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാസം 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 24-26 വീക്സ് കഴിഞ്ഞാൽ നമുക്കത് അബോർഷൻ എന്ന് പറയാൻ പറ്റില്ല, വയബിൾ പ്രഗ്നൻസിയാണ്. നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ,
ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? രാജസ്ഥാനിലാണ്. സ്ഥലം കേരളത്തിലാണ്. ഇവിടെ വന്നിട്ട് ഒരു 4 മാസമായി. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ പറഞ്ഞോളൂ. നമ്മള് ഇവിടെ ഭയങ്കര തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പൊ മുന്നേ അങ്ങനെ ഛർദി അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ അടുപ്പിച്ച് 2-3 ദിവസമായി ഛർദി, ഭക്ഷണം കഴിക്കാനാവുന്നില്ല, അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഇപ്പൊ വിചാരിക്കുന്നത് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ 3 മാസം ആവുകയാണ്. ആഗസ്റ്റ് 20 ലാസ്റ്റ് MCI ആയിരുന്നു. ഇപ്പൊ 3 മാസം, ഈ 20 3 മാസം കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ യാത്ര ചെയ്യുന്നോണ്ടെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുക? ഇല്ല, 3 മാസം ആയെങ്കിൽ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്ത് കുഞ്ഞിന്റെ കണ്ടീഷനെ, ഹൃദയടിപ്പൊക്കെ നോക്കി, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിനെ തന്നെ യാത്ര ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകാം. കുഴപ്പമൊന്നുമില്ല. കുറച്ച് കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ച് ഒരു വോമിറ്റിങ് ഛർദിയൊക്കെ വരാം. അതാ, അതിനുള്ള ടാബ്ലറ്റ് കഴിച്ചാൽ മതിയാവും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? കൊയിലാണ്ടി. ആ, പറഞ്ഞോളൂ. ഞാൻ പിന്നെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം പ്രഗ്നൻസി ട്യൂബിലാന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ അത് എടുത്തു കളയേണ്ടി വരും? അല്ല, പ്രഗ്നൻസി ട്യൂബിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നു. അതിപ്പോ എത്ര ആഴ്ചയായി നിങ്ങളെ പ്രഗ്നൻസി? 1 മാസം. ആ, 1 മാസമായ ട്യൂബിലാണ്ട് ക്ലിയർ ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത് എന്താണല്ലോ, അത് എടുത്ത് കളയേണ്ടി വരും. 2 രീതി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബീറ്റ HCG എന്ന് പറഞ്ഞൊരു ഹോർമോൺ ലെവൽ നോക്കി സ്കാനും ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചില കേസുകളിൽ നമുക്ക് വെരി ഏർലി ആണെങ്കിൽ മെത്തോട്രെക്സേറ്റ് ഇഞ്ചക്ഷനും കൊടുത്ത് അത് അബോർഷൻ, മെഡിക്കൽ ലൈൻ ഓഫ് ടെർമിനേഷൻ പറ്റും. അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴി അത് ടെർമിനേറ്റ് ചെയ്യും. അതൊക്കെ കണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് വിച്ച് മെത്തേഡ് എന്നുള്ളത്. എന്താണെങ്കിലും എക്ടോപിക് ആണെങ്കിൽ എടുത്ത് കളയേണ്ടി വരും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ സെക്കന്ദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്തേ ഡോക്ടർ. നമസ്തേ. ഞാൻ സെക്കന്ദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രെഗ്നന്റ് ആണ്, ഇപ്പൊ 5 മാസമായി. അപ്പൊ നടുവിന് വേദനയുണ്ട് ചെറുതായിട്ട്. നടുവേദനയ്ക്ക് കാരണം ഒന്ന് വല്ല യൂറിനറി ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂറിനും ചെക്ക് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നടുവേദന വരാം. പിന്നെ നമ്മുടെ പോസ്റ്റർ ഹോർമോണിന്റെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ എന്നൊരു ഹോർമോൺ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ശരീരം ഒന്ന് സോഫ്റ്റ് ആകും. അപ്പം ചിലർക്കൊരു നടുവേദന ഉണ്ടാകാം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കൂടിയ മരുന്നുകളൊന്നും കഴിക്കരുത്. പാരസെറ്റമോളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക, റെസ്റ്റ് എടുക്കുക. പിന്നെ എന്തെങ്കിലും കാരണമുള്ളൂ, ഇപ്പം മാസം തികയാതെ അബോർഷൻ ആകാൻ വേണ്ടി ഗർഭപാത്രം വികസിച്ച് വരികയാണ് ചിലർക്ക് നടുവേദനയായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളൊരു ഗൈനക്കോളജിസ്റ്റ് ചെന്ന് കാണണം. അതുപോലെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം, ഒന്ന് കംപ്ലീറ്റ് ഒരു ചെക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പാരസെറ്റമോളോ എല്ലാം കഴിച്ച് ഓയിൽമെൻറ്റൊക്കെ പെട്ടി അത് റെസ്റ്റ് എടുത്താൽ മതിയാവും. മറ്റൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് മലപ്പുറത്ത് നിന്നാണ്. ആ, പറഞ്ഞോ ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഡോക്ടർ, എന്റെ വൈഫ് ഇപ്പോ ഗർഭിണിയാണ്. അതായത് ഇപ്പോ 2-ാമതാണ്. ഓ, മോൾക്ക് ഇപ്പോ 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫസ്റ്റ് സിസ്റ്റീരനായിരുന്നു. ഇതിപ്പോ 2-ാമത്തെ ആയതുകൊണ്ട് പെട്ടെന്നായതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവും? അല്ല, പെട്ടെന്ന് ആയിപ്പോയി. നമ്മള് സാധാരണ രീതിയിൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞാൽ ആകാവുള്ളൂ എന്ന് പറയാം. ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പക്ഷെ കൂടുതൽ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ ഹൈ റിസ്ക് കോംപ്ലിക്കേറ്റഡ് കേസായിട്ടാണ് ഇത് എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അടുപ്പിച്ച് ചെക്കപ്പ് വേണം. ഡോക്ടർമാർ പറയുന്ന പോലെ റെസ്റ്റ് എടുക്കണം. അല്ലാതെ അത് അബോർഷൻ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആന്റിനെ കണ്ടോണ്ടിരിക്കണം. ഡോക്ടർ, ഫ്ലൂയിഡ് കുറവ് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇതുകൊണ്ട് എന്തെല്ലാം റിസ്കുകളാണ് ഉണ്ടാകുന്നത്? ഫ്ലൂയിഡ് കറിയുന്ന നമ്മളൊരു ഹൈ റിസ്ക് ആയിട്ട് എടുക്കുന്നത്. ഫ്ലൂയിഡ് കറിയുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ആ കുഞ്ഞിൻ്റെ തന്നെ അനോമലി എന്തെങ്കിലും, ക്രോമസോമൽ അബ്നോർമാലിറ്റിയോ അല്ലെ കുഞ്ഞിന് അംഗവൈകല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ചുറ്റിയുള്ള ഒരു വെള്ളം കുറയാനുള്ള ചാൻസ് ഉണ്ട്. കുഞ്ഞിൻ്റെ ആസച്ച് കുഞ്ഞിനുള്ള അസുഖങ്ങൾ. പിന്നെ യൂട്ടസിലെ തന്നെ വലിയ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭപാത്രം 2 അറയുണ്ടാകുക അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഭിത്തി ഉണ്ട്, അപ്പോൾ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ ആ അതിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ കുഞ്ഞിനെ ചുറ്റിയുള്ള വെള്ളം കുറയാൻ ചാൻസ് ഉണ്ട്. വേറൊന്നുള്ളത്, ഇപ്പോൾ അമ്മയ്ക്ക് ചില അസുഖങ്ങൾ, പ്രഷറുണ്ട്. ഞാൻ പറഞ്ഞില്ല, പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. ഇപ്പോൾ അമ്മയ്ക്ക് പ്രഷർ ഉണ്ടെങ്കിൽ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും കുഞ്ഞിലേക്കുള്ള വെള്ളം കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഡയബറ്റീസ് സാധാരണ വെള്ളം കൂടുകയാണ് ചെയ്യുന്നത്, പക്ഷേ വെള്ളം കുറയാനൊരു ചാൻസ് കണ്ടീഷനേ ഉള്ളൂ, അത് ബ്ലഡ് വെസലിനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം പ്രഷർ, പ്രമേഹം, അമ്മയ്ക്ക് അനീമിയ,
രക്തക്കുറവുണ്ടെങ്കിൽ, രക്തക്കുറവുണ്ടെങ്കിലും കുഞ്ഞിലേക്കുള്ള ആ ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് വെള്ളം കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറുപിള തന്നെ, മറുപിള ചിലർക്ക് അങ്ങ് കട്ടിയായി പോവും. കട്ടിയായി പോയി കഴിയുമ്പോൾ അത് കാൽസിഫിക്കേഷൻ, ഇൻഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അത് ബ്ലഡ് വെസൽസ് ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് ക്ലോട്ട് ചെയ്ത് അന്നേരം കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കിട്ടൂല. ഈവൻ പുക്കൽക്കൊടി എടുക്കുകയാണെങ്കിൽ തന്നെ പുക്കൽക്കൊടി തന്നെ ഒരു നോട്ടുണ്ടാവും, ട്രൂ നോട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ട് കുഞ്ഞിന് പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ പുക്കൽക്കൊടി കഴുത്തിൻ്റെ ചുറ്റി ഒരു അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കിടക്കുക. അപ്പം കുഞ്ഞിന് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ വേവ് വരില്ല, അപ്പം കുഞ്ഞിന് ശ്വാസം മുട്ടും. അതുപോലെ തന്നെ അതൊക്കെ വെള്ളം കുറയാനുള്ള കണ്ടീഷൻസാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എന്റെ മോൾക്ക് വേണ്ടിയാ. മോള് 2 മാസം ഇപ്പൊ ഗർഭിണി. അപ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു മീറ്റലുണ്ടോ? അതാ യൂറിന്, പ്രഗ്നൻസി തന്നെ യൂറിനിലെ ഇൻഫെക്ഷൻ ആണ്, അണുക്കൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ യൂറിനൊന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ വെള്ളം കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ വല്ല യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യോനിയുടെ ഭാഗത്ത് പൊട്ടിയിട്ടുള്ള ഉണ്ടെങ്കിൽ ഒരു ഓയിൽമെൻ്റ്, എന്തെങ്കിലും ഒരു ഓയിൽമെൻറ്റ് പുരട്ടുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട യൂറിൻ ചെക്ക് ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക, പിന്നെ വെള്ളം കൂടി ശ്രദ്ധിക്കുക. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഞാൻ പറഞ്ഞോളൂ. പിന്നെ എനിക്ക് മെൻസസ് കറക്റ്റ് ആയിട്ട് ആവുന്നില്ല. അപ്പോ മൂത്ത വയസ്സിന് 3 വയസ്സുണ്ട്. അപ്പൊ കാണിച്ചപ്പം പറഞ്ഞത് ഹോർമോണിന്റെ കുഴപ്പം കൊണ്ടാന്ന് പറഞ്ഞത്. അല്ല, ഇപ്പം നിങ്ങള് അത് പോളിസിസ്റ്റിക് ഓവേരൻ ഡിസീസ് ആയിരിക്കും, അതാണ് ഈ ഹോർമോണിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പൊ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പം പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് നാച്ചുറലി ആകുന്നില്ലെങ്കിൽ 5-6 മാസം വരെ ട്രൈ ചെയ്യുക. ആകുന്നില്ലെങ്കിൽ നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ ഉള്ള മരുന്ന് കഴിച്ച് പ്രഗ്നൻസി വരുത്തണം, നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ് ചെയ്യുന്ന പോലെ. ഡോക്ടർ, ഡയബറ്റീസ് ഉള്ള ഒരു സ്ത്രീ ഗർഭിണിയാകാൻ ആഗ്രഹിക്കുമ്പോൾ എന്തെല്ലാം കരുതലുകളാണ് എടുക്കേണ്ടത്? ഡയബറ്റീസ് ഉള്ള ഒരു സ്ത്രീ ഓൾറെഡി ഡയബറ്റിക് ആണെങ്കിൽ ഹീമോഗ്ലോബിൻ A1C എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് എപ്പോഴും അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തിട്ട് 6.5 ഓർ ലെസ് ആയിരിക്കണം. എപ്പോഴും 6 ലെസ് ആണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാം. അതിൽ കൂടുതലാണെങ്കിൽ കുഞ്ഞിന് അനോമലീസ് വരാൻ ചാൻസ് ഉണ്ട്, അബോർഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രഗ്നൻസി ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ഈ എന്ന് പറഞ്ഞാൽ 3 മാസം മുമ്പ് അവർ കൺട്രോൾഡ് ആണോ, ഡയബറ്റിക് വെൽ കൺട്രോൾഡ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറുടെ അനുവാദം കിട്ടിയിട്ട് പ്രഗ്നൻ്റ് ആകും. മറ്റെന്തെല്ലാം കരുതലുകളാണ് ഒരു നോർമൽ ഒരു സ്ത്രീ ഒരു നല്ല ഗർഭകാലം മുന്നോട്ട് നയിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് സാധിക്കുന്നത്? നമ്മളിപ്പം ഇപ്പോൾ എല്ലാവരും പ്രഗ്നൻസി ആകുന്നതിന് മുമ്പ് പ്രീ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ വരുമ്പോഴേ ഇതുപോലെ തന്നെ ഈ ഡയബറ്റിക്ക് കൺട്രോൾ ഡയബറ്റിക് ആണ്, ഹീമോഗ്ലോബിൻ A1C, തൈറോയിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ TSH ഫ്രീ തൈറോയിഡ് ഹോർമോൺ ചെക്ക് ചെയ്യും. TSH നമ്മൾ പ്രഗ്നൻസിയിൽ നോർമലി ഒരാൾക്ക് 5 എന്ന് പറയുന്നത്, അതിൽ പ്രഗ്നൻസി 2.5 ഓർ ലെസ് ആയിരിക്കണം. അപ്പോൾ അത് അതിൽ കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ IQ-നെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അമ്മ തൈറോയിഡ് കുറവാണെങ്കിൽ അത് കുഞ്ഞിന് തൈറോയിഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും, 3 മാസം എടുക്കും. അപ്പോൾ അതുവരെ അമ്മയുടെ തൈറോയിഡാണ് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് രണ്ടും ചെക്ക് ചെയ്ത് അനീമിയ ഉണ്ടോയെന്ന് നോക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും പ്രഗ്നൻ്റ് ആകുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാനാണെങ്കിൽ 6 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ എനിക്ക് 4 മാസം മുതൽ നടുവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വലത്തേ കാലിലോട്ട് വ്യാപിച്ചിരിക്കുക. എങ്ങോട്ടാ? വലത്തേക്കാലോട്ട്. അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, നടുവേദന എന്ന് പറയുമ്പോൾ ഈ യൂട്രസ് ഇങ്ങനെ വികസിക്കുന്ന അനുസരിച്ച് നമ്മുടെ പോസ്റ്റർ എല്ലിന് ഇച്ചിരി വളവ് പോലെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വല്ല നെയർവ്സിനെയൊക്കെ പ്രസ് ചെയ്യുമ്പോഴാണ് കാലിലേക്ക് അത് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പോസ്റ്റർ, നമ്മൾ കിടക്കുന്ന പോസ്റ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ മറുപിള സ്കാൻ ചെയ്തിട്ട് മറുപിള്ളയുടെ പൊസിഷനും കൂടെ ഒന്ന് നോക്കുക. ചിലപ്പോൾ മറുപിള്ളയുടെ പൊസിഷൻ താഴെയുള്ളവർ നടുവേദന പറയാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവ്.